നമ്മൾ പരിചയപ്പെടുന്ന ഇന്നത്തെ വിശുദ്ധൻ വിശുദ്ധ ക്ലൗഡ്. ഒർലീൻസിലെ രാജാവായ ക്ലോഡോമിറിന്റെ മകനാണ് ക്ലൗഡ്. വിശുദ്ധ ക്ലോട്ടിൽഡായുടെ മൂത്ത മകനാണ് ക്ലോഡോമിർ. 2 വയസ്സുള്ളപ്പോൾ പിതാവ് 524 ബെൻഗണ്ടിയിൽ വെച്ച് വധിക്കപ്പെട്ടു. തെയോബാൾഡ്, ഗന്ധായിർ, ക്ലൗഡ് എന്നീ കുട്ടികളെ അവരുടെ അമ്മുമ്മ ക്ലോട്ടിൽഡ വാത്സല്യത്തോടെ പാരീസിൽ വളർത്തിക്കൊണ്ടുവന്നു. എന്നാൽ പാരീസിലെ രാജാവും ചിൽഡ്ബെർത്തും സൊസോണിലെ രാജാവ് ക്ലോട്ടെയറും ചേർന്ന് തെയോബാൾഡിനെയും ഗന്ധായിറിനെയും കുത്തിക്കൊന്നുകൊണ്ട് ഒർലീൻസ് രാജ്യം പങ്കിട്ടെടുത്തു. ക്ലൗഡ് സ്വന്തം തലമുടി വെട്ടിക്കളഞ്ഞ് ലൗകികാർഭാടങ്ങൾ പരിത്യജിച്ചു. രാജ്യം തിരികെ പിടിച്ചെടുക്കാൻ ചില സൗകര്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും ക്ലൗഡ് ലൗകിക മോഹങ്ങൾ വെച്ചു പുലർത്തിയില്ല. ആത്മവിജയം, എളിമ, ശാന്തത, ക്ഷമ, തപസ്, പ്രാർത്ഥന എന്നീ ഭക്ത്യാഭ്യാസങ്ങൾ വഴി സംരക്ഷിക്കപ്പെട്ടു. ഒരു കൊച്ചുമുറിയിൽ മനസ്സമാധാനത്തോടെ അദ്ദേഹം ജീവിച്ചു. പരിപരുത്ത തുണി വീരാളിപ്പട്ടിനേക്കാൾ അദ്ദേഹത്തിന് കൂടുതൽ സംതൃപ്തി നൽകി. വഷളാകുന്നതിന് മുമ്പ് ലോകവ്യാമോഹങ്ങളിൽ നിന്ന് തന്നെ അകറ്റിയ ദൈവത്തിന് ക്ലൗഡ് നന്ദി പറഞ്ഞു. ഏതാനും മാസങ്ങൾ കഴിഞ്ഞ് വിശുദ്ധ സെവേരൂസിന്റെ കരങ്ങളിൽ നിന്ന് ക്ലൗഡ് സന്യാസവസ്ത്രം സ്വീകരിച്ചു. വിദഗ്ധനായ ഈ ഗുരുവിന്റെ കീഴിൽ അദ്ദേഹം ക്രിസ്തീയ പരിപൂർണതയിൽ വളരെ പുരോഗമിച്ചു. എങ്കിലും പാരീസ് ഒരപകട സ്ഥലമായി തോന്നിയതുകൊണ്ട് അദ്ദേഹം പ്രൊവൻസിലേക്ക് ഒളിച്ചുപോയി. അവിടെ അദ്ദേഹത്തിന്റെ താമസസ്ഥലം പഴയ മിത്രങ്ങൾ കണ്ടുപിടിച്ച് അദ്ദേഹത്തെ പാരീസിലേക്ക് മടക്കി കൊണ്ടുപോയി. ജനങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം 551 അദ്ദേഹത്തെ വൈദികനായി അഭിഷേകം ചെയ്തു. കുറെ കാലം പാരീസിൽ ജോലി ചെയ്ത ശേഷം ഇപ്പോൾ സെയിന്റ് ക്ലൗഡ് എന്ന് വിളിക്കുന്ന സ്ഥലത്ത് അദ്ദേഹം ഒരാശ്രമം സ്ഥാപിച്ചു. വസ്തുവകകളെല്ലാം പള്ളികൾക്കായി മാറ്റിവെച്ച് ക്ലൗഡ് തന്റെ ആശ്രമത്തിൽ കിടന്ന് 560 മരിച്ചു.